സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. നവംബർ 1 മുതൽ റവന്യൂ വകുപ്പിന്റെ എല്ലാ ഫയലുകളും കേരളത്തിൽ ഇ ഫയലുകളായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പിന്റെ എല്ലാ ഫയലുകളും നവംബർ 1 മുതൽ ഈ ഫയലുകളായാണ് യാത്ര ചെയ്യുകയെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർമാരുടെ RDOമാരുടെ ഓഫീസുകൾ, കളക്ടറേറ്റ്, ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ്, സെക്രട്ടേറിയറ്റ് നവംബർ 1 തേവലക്കര വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ കേരളത്തിലെ 1666 വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെ റവന്യൂ വകുപ്പിന്റെ എല്ലാ ഫയലുകളും യാത്ര ചെയ്യുന്നത് ഈ ഫയലുകളായി കേരളത്തിൽ ആദ്യമായി ഡിജിറ്റലൈസേഷൻ സമ്പൂർണമാകുന്ന ആദ്യത്തെ വകുപ്പായി റവന്യൂ വകുപ്പ് ഈ വരുന്ന നവംബർ 1 മാറാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. പട്ടയം ലഭിക്കാത്ത എല്ലാ വിഭാഗം ആളുകൾക്കും ഉടമസ്ഥാവകാശം നൽകാനുള്ള നടപടികൾ ഇന്ത്യക്ക് മുന്നിൽ സർക്കാർ അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ പരിപാടിയാകും. 3 സെന്റ് മുതൽ 10 സെന്റ് വരെയുള്ള വസ്തുവിന് രേഖയില്ലാത്ത സാധാരണക്കാരന് വീട് വെച്ച് താമസിക്കാൻ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളും ചട്ടങ്ങളും തടസ്സമാണ് തർക്കമെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിന് കോട്ടം വരാത്ത വിധത്തിൽ ആ ചട്ടങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ സർക്കാരിന് മടിയുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിൽ 3 സെന്റിലും 5 സെന്റിലും 7 സെന്റിലും 10 സെന്റിലും രേഖയില്ലാത്ത ഒരു സാധാരണക്കാരന്റെ പ്രശ്നം, ആ പാവപ്പെട്ടവന് പരിമിതമായ ഒരു ഭൂമിയിൽ വീട് വെച്ചു താമസിക്കാൻ ഒരു ഭൂമി കൊടുക്കാൻ മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും നിയമങ്ങളും ചട്ടങ്ങളുമാണ് തർക്കമെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അന്തസ്സത്തേക്ക് കോട്ടം വരാത്ത വിധത്തിൽ ആ ചട്ടങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റിൽ ഒരു മടിയും ഉണ്ടാകില്ല. പക്ഷേ ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കി വെച്ച് കേരളത്തിലെ നിയതമായിട്ടുള്ള നിയമങ്ങളെ ലംഘിക്കാൻ ശ്രമിക്കുന്നവൻ എത്ര ഉന്നതനായാലും ആ ഭൂമി തിരിച്ചു പിടിച്ച് ഭൂരഹിതനായ മനുഷ്യന് വിതരണം ചെയ്യാനും ഈ ഗവൺമെന്റിന് ഒരു മടിയും ഉണ്ടാകില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ്. സുജിത് വിജയൻ പിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഈ വില്ലേജ് ഓഫീസിലേക്ക് സാധാരണ ജനങ്ങളാണ് എത്തുന്നത്. സാധാരണ ജനങ്ങൾ അവരുടെ ഭൂമിയിലെ പ്രശ്നങ്ങളും മറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും, ഇപ്പം ബാധ്യത സർട്ടിഫിക്കറ്റ് ഒരു കാലമാണ്, പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെയുള്ള വലിയ വിഷയങ്ങളായിട്ട്, പ്രത്യേകിച്ചും നമ്മുടെ പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് വേണം, ആസ്തി വേണം, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുമായിട്ട് നിരന്തരം കയറിയടങ്ങുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ കൂടുതലും സംസ്ഥാനമൊട്ടാകെ ഗവൺമെന്റ് നേതൃത്വത്തിൽ മികവിൽ നിന്ന് മികവിലേക്ക് പെട്ടെന്ന് എങ്ങനെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ട്, അത് നേരത്തെ പറയുന്ന കണക്ക് പോക്ക് വരവുകൾ ഒഴിവാക്കിക്കൊണ്ട്, അപ്പോഴും പോക്ക് വരവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ എത്രയും എളുപ്പമായിട്ട് ജനങ്ങൾക്ക് ഇവിടെ നടപടികൾ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് മുന്നോട്ട് പോകുന്നു. കളക്ടർ അഫ്സാന പർവീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗം S. സോമൻ, സബ് കളക്ടർ മുകുന്ദ് താക്കൂർ, ADM R. ബീനാറാണി, തഹസീൽദാർ P. വിഷ്ണു, ജനപ്രതിനിധികളായ സുമയ്യ അഷ്റഫ്, G. പ്രദീപ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ V. മധു, മോഹൻ കോയിപ്പുറം, I. ഷിഹാബ്, A. റഹീം, S. സെബാസ്റ്റ്യൻ, N. ഷിഹാബുദ്ദീൻ, ഫ്രാൻസിസ് സേവിയർ, തേവലക്കര സുരേഷ്, അജയൻ ചേനക്കര, C. S. മോഹൻകുമാർ, T. ദിവാകരപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.